വീഡിയോ ഓഫാക്കല്, വീഡിയോ ഓഫാക്കല്. ചെറിയ കാര്യം പറയണേ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് എത്തിക്കണത്. അതും MI ഒരു പ്രൊഡക്റ്റാണ്. അപ്പൊ നമുക്ക് ആ പ്രൊഡക്റ്റ് ഒന്ന് കണ്ടാലോ. അപ്പൊ നമ്മളെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് സാധനം വന്നിരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പൊ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ്, MI BA TRIMMER 1C എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേര്. അപ്പൊ ഈ പാക്കേജ് തന്നിട്ട് ബോക്സിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടാലോ. ഫസ്റ്റ് തന്നെ അതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ കൊടുത്തിങ്ങനെ താടിയും എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ. പിന്നെ ഒരു ട്രിമ്മർ ക്ലീൻ ചെയ്യാനുള്ളൊരു ബ്രഷ് കൊടുത്തിരുന്നു. നമ്മൾ മെയിൻ സാധനം എടുത്ത് നോക്കാം. ഇതാണ് ട്രിമ്മറോട് മാറ്റിക്കാം. എൻ്റെ കാറ്റലിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ചാർജറ്, അതിൻ്റെ ഒപ്പം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടെടുക്കാനായിട്ടൊരു ബാഗ് ഉണ്ട്. നമുക്ക് മെയിൻ സാധനം ഒന്ന് കാണില്ലേ, മെയിൻ സാധനം കവറൊക്കെ മാറ്റിയിട്ട് അയ്യോ. ഇതാണ് നമ്മളെ സാധനം ട്രിമ്മർ. അപ്പോൾ ഇതിന് അപ്പോൾ ട്രിമ്മറിൻ്റെ ഒപ്പം ബാക്കിയുള്ള ട്രിമ്മർ വേങ്ങണായി കണ്ടമാന ആക്സസറീസ് ഒന്നും ഈ ട്രിമ്മറിൻ്റെ ഒപ്പം ഇല്ല. ഇതിൻ്റെ ഒപ്പം ഉള്ള ആക്സസറീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാർജറും പിന്നെ ബ്ലേഡൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ചെറിയ ബ്രഷും നല്ല ക്വാളിറ്റി ഉള്ളൊരു കവറുമാണ് ട്രിമ്മറിൻ്റെ ഒപ്പം കിട്ടുന്നത്. പിന്നെ സാധാ ട്രിമ്മറിന് തന്നെ അതിൻ്റെ മുകളിൽ വെക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പല്ലൊക്കെ ഇല്ലേ, അത് മാത്രമല്ല കൂടുതൽ വലിച്ച് കിട്ടിയിട്ട് വലിയൊരു സംഭവമാക്കിയിട്ടല്ലേ ട്രിമ്മർ വരുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ഓരോ സാധനങ്ങൾ പരിചയപ്പെടുത്തി തരാം. ആദ്യം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു കവറാണ്. ട്രാവൽ ചെയ്യുമ്പോൾ ട്രിമ്മർ കൊണ്ടെടുക്കാൻ പറ്റിയ നല്ലൊരു ക്വാളിറ്റി ഉള്ള കവറാണ്. MI ബ്രാൻഡിങ് ഒക്കെ ഉണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ ചാർജറാണ്, ചാർജറിൻ്റെ കേബിളാണ്. പണ്ടത്തെ ട്രിമ്മറിൻ്റെ ഒരു രണ്ടൊരു പല്ല് വന്നിട്ട് ഇത് അങ്ങനത്തെല്ല. ഇപ്പം വരുന്നത് മൊബൈലിൻ്റെ ഒരു ടൈപ്പ് ചാർജറാണ് ഇപ്പം വരുന്നത്. അതായത് സി ടൈപ്പ് അല്ല, സാധാ ഒരു ഫോൺ തന്നെ അങ്ങനത്തെ ഒരു ചാർജറാണ് ഇപ്പം വരുന്നത്. ഇതാണ് അതിൻ്റെ ചാർജർ. നമുക്ക് ട്രിമ്മറിലേക്ക് പോകാം. നല്ലൊരു ഇതാണ് ട്രിമ്മർ തന്നെ. കവറൊന്നും എടുത്ത് കാണിച്ചു തരാം. അപ്പം ഇത് അധികം വലിപ്പമൊന്നും ഈ അതാ ചെറിയൊരു സാധനമാണ്. മറ്റുള്ള കമ്പനീൻ്റെ അരി അധികം വലിപ്പമില്ല, കണ്ടമാന ആക്സസറീസ് ഒന്നും ഇല്ല. ആകെ തന്നെ ഈ ഒരു ആക്സസറീസും അതിൻ്റെ ചാർജറും പിന്നെ ഞാൻ കാണിച്ചെന്ന കേസ്, അതായത് കവറും പിന്നെ ഒരു ചെറിയ ബ്രഷുമാണ് തന്നെ വലുതായിട്ട് കണ്ടമാന ആക്സസറീസ് കൊടുത്ത് തിളപ്പിച്ചിട്ടില്ല കമ്പനി. അപ്പം ഇതാണ് നമ്മളെ ഡ്രിമ്മർ, ചെറിയ ഒരു ഡ്രിമ്മറാണ്. അപ്പം ഇതിൻ്റെ പവർ ബട്ടൺ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ഭാഗത്ത്, പിന്നെ ഈ ഒരു വീല്, ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഇത് ഈ പൊന്തിട്ട് ഈ സാധനം അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് ഏത് അളവിൽ നമുക്ക് ഷേവ് ചെയ്യണം ആ അളവിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് ഷേവ് ചെയ്യാം. ഇത് റിട്ടേൺ തിരിച്ചിട്ടുണ്ടെങ്കിൽ നേരെ അടിയിൽ ഇറങ്ങും. പിന്നെ ഇതിമ്മ ലെവലനുസരിച്ചുള്ള ഓരോന്ന് എഴുതിയിരിക്കുന്നത്, ഇപ്പോൾ 1.5 എത്ര 5, 2.5 അങ്ങനെ ഓരോരോ ഇടപെട്ടിട്ട് ഓരോ അക്കങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ അക്കത്തിനനുസരിച്ച് നമുക്ക് ലെവൽ ചെയ്തിട്ട് ഷേവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിമ്മ ഒരു 3 ലൈറ്റാണ്, ഇന്ത്യ കട്ടറിൻ്റെ ലൈറ്റാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ബാറ്ററി ലെവൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ ഇത് ഷേവ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിമ്മ ബാറ്ററി ലെവൽ അറിയാൻ പറ്റും. അത് കുറവാണെങ്കിൽ നമുക്ക് കുത്തിവെക്കാം. പിന്നെ ഇതിൻ്റെ ഒരു നല്ലൊരു ബ്രാൻഡിങ് MI ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ചാർജിങ് തന്നെ ഇതിൻ്റെ ഈ ഫ്രണ്ട് സൈഡിലാണ് കാണിച്ചുതരാം. ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് വരുന്നത്. നല്ലൊരു ഒരു കവർ ചെയ്ത് വെക്കാനായിട്ട് നല്ലൊരു ഡബ്ബറിൻ്റെ കേസ്. ഇതിൻ്റെ ഒരു ഫീച്ചറായിട്ട് വരുന്നത് ട്രാവൽ ചെയ്യുമ്പോൾ ഇത് ഓൺ ആവാതിരിക്കാൻ ഒരു 3 മിനിറ്റ് നെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ട്രിമ്മർ ലോക്കാവും.
അപ്പൊ ഈ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ നമ്മളെ കൈ തട്ടിയിട്ടും ബാഗിൽ നിന്നായാലും മെഷീന് ഓൺ ആവൂല. ഈ മൂന്ന് ഇൻഡിക്കേറ്റർ ഒന്ന് ഓൺ ആക്കി കാണിച്ചു തരാം. ഇതാ ഈ ഒരു മൂന്ന് ഇൻഡിക്കേറ്റർ ആണ്, ഇതിന്റെ ബാറ്ററി ലെവൽ അറിയാൻ പറ്റുന്ന ഇൻഡിക്കേറ്റർ, എത്ര പെർസെൻറ്റേജ് ഉണ്ട്, എത്ര എത്ര വരെ ട്രിം ചെയ്യാന്ന് പറയുമ്പോൾ. ഇതിൻ്റെ ഒരു അധികം വെയിറ്റ് ഒന്നും ഇല്ല, ചെറിയൊരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് ഇത് ചാർജ് ആവും. 60 മിനിറ്റ് ആണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2,999. ഞാൻ വാങ്ങിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫറിന് വാങ്ങിയതാണ്. അപ്പോൾ ഈ 2,999 ഉള്ള വലിയ സംഭവങ്ങളൊന്നും ഇതിലില്ല. ഞാൻ വാങ്ങിയ 1,099 ഉള്ള ആ ഒരു ചെറിയ ഇതന്നെ ഉള്ളൂ. ഇത് വാട്ടർ പ്രൂഫ് അല്ല, വെള്ളം നനച്ചാൽ ഈ സാധനം കേടരും. ഇത് പോരായികാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ ബ്ലേഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ചൂടാവും, ചിലപ്പോൾ ഇവിടെ ചൂടായിട്ട് പൊള്ളി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. പിന്നെ രണ്ടാമത് തന്നെ സാധാരണ ട്രിമ്മറിനൊക്കെ വരലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്താണ് സ്വിച്ച് വരല്, ഇത് ഈ ഒരു ഭാഗത്താണ് സ്വിച്ച് വന്നത്. ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ഉപയോഗിച്ചിട്ട് ട്രിമ്മർമെന്ന് കിട്ടിയ ഫീഡ്ബാക്ക്, അതാണ് ഞങ്ങളുമായി പങ്കുവച്ചത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് എടുക്കുക, പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് താല്പര്യപ്പെടുകയാണെങ്കിൽ, വീഡിയോ കണ്ടൊന്ന് ഇഷ്ടപ്പെട്ട് താല്പര്യപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.